വിശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുമക്കളൊക്കെ സന്തോഷമായിട്ട് സുഖമായിട്ടിരിക്കുന്നുവെന്ന് സിസ്റ്ററിന് മനസ്സിലാവുന്നുണ്ട്. ദൈവകൽപ്പനകളൊക്കെ നന്നായിട്ട് പഠിച്ച് അതൊക്കെ ഓരോ ദിവസവും പാലിക്കാൻ പരിശ്രമിച്ച് നമ്മൾ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ വിശുദ്ധിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു ദൈവകൽപ്പനകളൊക്കെ നന്നായിട്ട് പഠിച്ചോ എല്ലാവരും? 10 കൽപ്പനകളും കാണാതെ ഇപ്പോൾ പറയുമോ സിസ്റ്റർ ചോദിച്ചാൽ? ആ, എല്ലാവരും തന്നെ പഠിച്ചു അല്ലേ, മിടുക്കരാണ്, എല്ലാ മക്കളും മിടുക്കരാണ്. ഇനി നമ്മൾ ദൈവകൽപ്പനകൾ പഠിച്ച് അതിൻ്റെ അടുത്ത കൂടുതൽ നമ്മുടെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ വിശുദ്ധിയിൽ വളരാൻ ആഗ്രഹിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിച്ച് തുടങ്ങാം അല്ലേ. എല്ലാവരും വേഗം ചാടി എഴുന്നേറ്റ് നിന്നെ, ആ കൈകൂട്ടിപ്പിടിച്ച് കണ്ണടച്ച് മനസ്സിൽ ഈശോയെ ഓർത്ത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ഈശോയെ, അങ്ങയുടെ കുഞ്ഞുമക്കളായ ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. ഞങ്ങളെ ഓരോ നിമിഷവും ദൈവകൽപ്പനകൾ പാലിച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ കുഞ്ഞ് ആഗ്രഹത്തെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ തരികയാണ്. വലിയ കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാം വിശുദ്ധരാക്കി അങ്ങ് വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. അപ്പോൾ ദൈവകൽപ്പനകൾ 10 നമ്മൾ പഠിച്ചു. ഈ 10 ദൈവകൽപ്പനകളെ നമുക്ക് 2 സംഗ്രഹിക്കാം. എത്രയായിട്ടാണ്? 2 സംഗ്രഹിക്കാം. ഏതൊക്കെയാണെന്നറിയാവോ? ദൈവകൽപ്പനകൾ 10 ആദ്യ ഭാഗം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 കൽപ്പനകളും ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആരോടുള്ള ബന്ധത്തെയാണ്? ദൈവത്തോടുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ 3 കൽപ്പനകളും കൂടി നമ്മൾ ചേർത്ത് വെച്ച് വായിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ പറയാം, എല്ലാറ്റിലും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കണം. ആരെ സ്നേഹിക്കണം? എല്ലാറ്റിലും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കണം. ഇനി ബാക്കിയുള്ള എല്ലാ കൽപ്പനകളും കൂടെ ചേർത്ത് വെച്ച് നമ്മൾ അതിനെ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, നമ്മളെപ്പോലെ തന്നെ നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കണം, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. അപ്പോൾ ദൈവകൽപ്പനകൾ നമ്മൾ 2 സംഗ്രഹിച്ചാൽ ഏതൊക്കെയാണത്? 1, എല്ലാറ്റിലും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കണം. 2, നമ്മെപ്പോലെ തന്നെ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. അപ്പോൾ ഇനി നമ്മൾ ദൈവകൽപ്പനകളൊക്കെ പാലിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനമൊക്കെ എടുത്തിരിക്കുകയാണ് അല്ലേ. ഒരു മാറ്റവും ഇല്ലല്ലോ, നമ്മൾ ദൈവകൽപ്പനകളെല്ലാം പാലിക്കുന്നൊക്കെ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ആദ്യം ദൈവം കൽപ്പന കൊടുത്തത് ആർക്കായിരുന്നു? ആദത്തിനും ഹവ്വായ്ക്കും ദൈവം പറുദീസയിൽ ഒരു കൽപ്പന കൊടുത്തായിരുന്നു അല്ലേ. അന്ന് അവരെ അനുസരണക്കേടിലേക്ക് നയിച്ചത് ആരാണ്? നമ്മുടെ സാത്താൻ അല്ലേ. അവനാ ഇപ്പോഴും അതേ പണിയുണ്ട്. അവനെ പണി നിർത്തിയിട്ടൊന്നുമില്ല, ഇപ്പോഴും അവൻ ഈ പണി ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. ഈശോയുടെ ജീവിതത്തിൽ പോലും സാത്താൻ ഈശോയെ പരീക്ഷിച്ചിട്ടുണ്ട്. ഈശോയുടെ അടുത്ത്, ഈശോയുടെ പുറകെ നടന്ന് ഈശോയെ കൊണ്ട് ദൈവകൽപ്പനകൾ തെറ്റിക്കാൻ പറ്റുമോ എന്ന് അവൻ പരിശ്രമിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഈശോ തെറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈശോയുടെ പുറകെ നടന്ന് സാത്താൻ തോറ്റുപോയ കഥ നമുക്കൊന്ന് അറിയണ്ടേ? നമ്മുടെ വചനത്തിലൊക്കെ നമ്മളത് വായിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ കാണും. എല്ലാവരും ശ്രദ്ധിച്ച് കാണണം കേട്ടോ. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് യേശു മരുഭൂമിയിലേക്ക് നടന്നു. പിതാവേ, നിന്റെ ഹിതം നിറവേറ്റാനായി ഞാൻ വരുന്നു. ഭക്ഷണമൊന്നും കഴിക്കാതെ യേശു 40 മരുഭൂമിയിൽ കഴിഞ്ഞു. യേശു അവശനായെന്ന് മനസ്സിലാക്കിയ സാത്താൻ അവനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. നിനക്ക് ശരിക്കും വിശക്കുന്നുണ്ടല്ലേ? വിശപ്പ് എന്താണെന്ന് നിനക്ക് മനസ്സിലായി അല്ലേ? മനുഷ്യരാശയെ രക്ഷിക്കാനെത്തിയ ദൈവപുത്രനല്ലേ നീ? ഈ കല്ലുകളെ നിനക്ക് അപ്പമാക്കി മാറ്റുവാൻ കഴിയും. അങ്ങനെ ചെയ്യോ, നീ വിശപ്പടക്ക്. നീ കൽപ്പിച്ചാൽ ഇതെല്ലാം അപ്പമായി മാറും. ചെയ്യോ, കൽപ്പിക്കോ, ഈ കല്ലെല്ലാം അപ്പമാക്കി മാറ്റൂ. നീ ദൈവപുത്രനാണ്, നിനക്ക് ഈ കല്ലുകളെ അപ്പമാക്കാനാവും. കഠിനമായ പരീക്ഷണത്തിനിടെ യേശു തിരുവെഴുത്തുകൾ ഓർത്തു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ അധരങ്ങളിൽ നിന്നു വരുന്ന വാക്കുകൾ കൊണ്ടും കൂടിയാണ് ജീവിക്കുന്നത്. യേശു തിരസ്കരിച്ചപ്പോൾ സാത്താനു കോപമേറി. അവന് കൂടുതലായി പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു. അടുത്ത നിമിഷം സാത്താൻ യേശുവിനെ വലിയൊരു കെട്ടിടത്തിന് മുകളിൽ നിർത്തി. ധാരാളം ആളുകൾ താഴെ നിൽക്കുന്നുണ്ടായിരുന്നു. താഴേക്ക് ചാടുക, ദൈവത്തിന്റെ മാലാഖമാർ നിന്നെ സുരക്ഷിതനായി സംവഹിക്കും. നിനക്ക് പരിക്കൊന്നും പറ്റിയില്ലെന്ന് ആളുകൾ കാണുമ്പോൾ അവർ നിന്നെ ദൈവപുത്രനായി അംഗീകരിക്കും. നിന്റെ കർത്താവായ ദൈവത്തെ പരീക്ഷിക്കരുതെന്നും ലിഖിതത്തിൽ എഴുതിയിരിക്കുന്നു. അവസാനമായി ഒരിക്കൽ കൂടി ഈശോയെ പരീക്ഷിക്കാൻ സാത്താൻ തീരുമാനിച്ചു.
റോമ സാമ്രാജ്യത്തെ ഒന്ന് നോക്കൂ, ഞാൻ അവരുടെ സാമ്രാജ്യം നിനക്ക് തരും. അതുമാത്രമല്ല, ലോകം മുഴുവൻ നിന്റേതായി തീരും. അധികാരമെടുത്തോളൂ, ഈ അടിമത്തം അവസാനിപ്പിക്കൂ, നീതി നടപ്പാക്കൂ. എന്നെ നീ ഒന്ന് മുടങ്ങൂ, ഞാൻ നിന്നെ ഈ പ്രപഞ്ചത്തിന്റെ അധിപനാക്കാം. ആദവും ഹൗവയും ഏദൻ തോട്ടത്തിൽ കേട്ട അതേ ശബ്ദമാണിത്. ഇല്ല, ഞാൻ ഇവനെ അനുവദിക്കില്ല. നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂവെന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. മറ്റാരെയും സേവിക്കാൻ പാടില്ല. കടന്നു പോകൂ സാത്താനെ, നീ പരാജയപ്പെട്ടിരിക്കുന്നു. യേശു സാത്താനെ പരാജയപ്പെടുത്തി പരീക്ഷണങ്ങളിലൊക്കെ ജയിച്ചു. അവൻ സാത്താന്റെ പരീക്ഷണങ്ങൾക്ക് വശംവദനാകാതെ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചു. പിതാവേ, ഇതാ നിന്റെ സേവകൻ, നിന്റെ ഹിതം നിറവേറ്റുക എന്നതാണ് എന്റെ കർത്തവ്യം. വീഡിയോ കണ്ടില്ലേ? അപ്പോൾ ഈശോയുടെ പുറകെ നടന്ന സാത്താൻ മൂന്ന് പ്രലോഭനങ്ങൾ ഈശോയ്ക്ക് നൽകിയതല്ലേ. ഒന്നാമതായിട്ട് ഈശോയുടെ എന്നാ പറഞ്ഞത്? ആ, നിനക്ക് വിശക്കുന്നുണ്ടല്ലേ, അപ്പൊ നീ എന്നാ ചെയ്യേണ്ടത്? നീ നിന്റെ ശക്തി കൊണ്ട് ഈ കാണുന്ന കല്ലിനെയൊക്കെ എന്താക്കി മാറ്റണം? അപ്പമാക്കി മാറ്റണം. എന്നിട്ട് ഈശോ വീണോ? ഇല്ല. ഈശോ എന്താ പറഞ്ഞത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നതെന്ന് ദൈവവചനം പറഞ്ഞ് ഈശോ സാത്താനെ തോൽപ്പിച്ചു. പിന്നെ സാത്താൻ എന്നാ ചെയ്തത്? ഈശോയും കൊണ്ട് ദേവാലയത്തിൻ്റെ മുകളിൽ പോയി നിന്ന്, അല്ലെ, വലിയ പുല്ല് ഉയരമുള്ള ഗോപുരത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് പറഞ്ഞു, നീ ഇവിടുന്ന് താഴേക്ക് ചാടിക്കൂ, നിന്റെ കാല് നിലത്തൊന്നും മുട്ടാതിരിക്കാൻ ദൈവം, പിതാവായ ദൈവം, ദേവദൂതന്മാരെ അയച്ച് നിന്നെ താങ്ങിക്കൊള്ളും, വചനത്തിൽ അത് പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഈശോയെ വീണ്ടും സാത്താൻ പ്രലോഭിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഈശോ എന്നാ ചെയ്തത്? അവൻ പറഞ്ഞ പോലെ ചാടിയോ? ഇല്ല. ഈശോ അന്നേരം അവനോട് പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് കൂടി വചനത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് പിന്നെ ഈശോ സാത്താനെ തോൽപ്പിച്ചു അല്ലേ. വീണ്ടും നമ്മൾ കാണുന്നു ഈശോയെ കൂട്ടിക്കൊണ്ട് സാത്താൻ ഇങ്ങനെ എല്ലാം കാണിച്ചു കൊടുത്തിട്ട് പറയും, ഇതെല്ലാം ഞാൻ നിനക്ക് തരാം, എല്ലാ അധികാരവും എല്ലാ സമ്പത്തും നിനക്ക് തരാം, നീ എന്നെ ചെയ്യണം, എന്നെ കുമ്പിട്ട് ആരാധിക്കണം. ഈശോ എന്നിട്ട് അത് സമ്മതിച്ചോ? ഇല്ല. ഈശോ അന്നേരം അവനോട് പറയും, സാത്താനെ നീ ദൂരെ പോവുക, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഈശോ സാത്താൻ്റെ മൂന്ന് പ്രലോഭനങ്ങളെയും ജയിക്കുന്നുണ്ടല്ലേ. ഈശോ നമുക്ക് പറഞ്ഞു തരുന്നൊരു വലിയ കാര്യം ഇതാണ്, പ്രിയപ്പെട്ട മക്കളെ, പ്രലോഭനങ്ങൾ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ കടന്നു വരും. പ്രലോഭനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവകൽപ്പനകൾ നിരസിക്കാനുള്ള, ലംഘിക്കാനുള്ള പ്രേരണകളാണ് പ്രലോഭനങ്ങൾ. മനസ്സിലായോ? ദൈവകൽപ്പന ലംഘിച്ചേക്കാമെന്ന് എൻ്റെ മനസ്സിലെനിക്കിങ്ങനെ തോന്നുക, ദൈവത്തിൻ്റെ ഈ കൽപ്പന ലംഘിച്ചാലും കുഴപ്പമില്ല, ഒരു നുണ പറഞ്ഞാലും കുഴപ്പമില്ല, ഇപ്പം അങ്ങ് നുണ പറഞ്ഞാലോ, അല്ലെങ്കിൽ ആ സാധനം ഇങ്ങ് കട്ടെടുത്താലോ എന്നൊക്കെ നമുക്ക് മനസ്സിൽ തോന്നുമല്ലേ. പപ്പയും മമ്മയും പറയുന്നത് അനുസരിക്കാതിരുന്നാലോ, അല്ലെങ്കിൽ കൂട്ടുകാരോട് വഴക്കുണ്ടാക്കിയാലോ, ഇന്ന് പ്രാർത്ഥിക്കാതിരുന്നാലോ, ഇതൊക്കെ നമുക്ക് മനസ്സിൽ തോന്നുമല്ലേ. ഞായറാഴ്ച പള്ളി പോവാതെ കടന്നുറങ്ങിയാലോ എന്നൊക്കെ നമുക്ക് മനസ്സിൽ തോന്നുന്ന ആ തോന്നലിനാണ് എന്ത് പറയുന്നത്? പ്രലോഭനങ്ങൾ. അപ്പോൾ ഈ പ്രലോഭനങ്ങളോട് നമ്മൾ യെസ് പറയണോ നോ പറയണോ എന്ന് നമുക്ക് തീരുമാനിക്കാം അല്ലേ. പക്ഷേ പ്രലോഭനങ്ങളോട് നോ പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അതിന് വേണ്ട ഒരു ശക്തി വേണം, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു പവർ വേണം സാത്താനോട് നോ എന്ന് പറയാൻ. ഈ പവർ എവിടെ നിന്നാണ് കിട്ടുന്നതെന്നറിയോ? ആ, ലൂക്കായുടെ സുവിശേഷം 22:46 വചനത്തിൽ ഈശോ നമുക്ക് ഈ പവർ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന്, ഈ ശക്തി എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് പറയുന്നുണ്ട്. ഈശോ നമ്മളോട് പറഞ്ഞു തരുന്ന ഇങ്ങനെയാണ്, പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. പരീക്ഷ എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന പ്രലോഭനങ്ങൾ. പ്രലോഭനത്തിൽ നമ്മൾ വീണു പോകാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം അല്ലേ. പ്രാർത്ഥന കൊണ്ട് മാത്രമേ നമുക്ക് പ്രലോഭനങ്ങളെ ജയിക്കാൻ പറ്റുള്ളൂ. ഈശോ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഈ പ്രലോഭനങ്ങളെല്ലാം ഈശോ അതിജീവിച്ചത്. അപ്പോൾ നമുക്ക് ഈ പ്രലോഭനങ്ങളെ തോൽപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന മക്കളായി തീരണം അല്ലേ. അപ്പോൾ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ നമ്മുടെ ഏറ്റവും നല്ല മാതൃക ആരാണെന്നറിയാവോ? നമ്മുടെ ഈശോയാണ്. ഈശോയാണ് നമ്മുടെ ഏറ്റവും നല്ല മാതൃക, നമ്മുടെ റോൾ മോഡൽ ആരാണ്? ഈശോയാണ്. ഈശോ പറയുന്ന പോലെ നമ്മൾ ജീവിച്ചാൽ, ഈശോ കാണിച്ചു തന്നതുപോലെ ജീവിച്ചാൽ നമുക്കും വിശുദ്ധരായിത്തീരാൻ പറ്റും. ഈശോ എന്നാ പറയുന്നത്? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ നമുക്കൊരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 15:10 ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിന്നതുപോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പോൾ ഈശോ പിതാവിൻ്റെ സ്നേഹത്തിൽ, പിതാവുമായിട്ട് നല്ല സ്നേഹത്തിലായിരിക്കാൻ ഒരേ ഒരു കാരണം എന്തായിരുന്നു?
ആ പിതാവ് പറഞ്ഞ എല്ലാ കാര്യവും ഈശോ അനുസരിച്ചു. ദൈവപിതാവ് പറഞ്ഞ ഒരു കാര്യം പോലും ഈശോ അനുസരിക്കാതിരുന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഈശോയോട് നല്ല സ്നേഹമുള്ള കുഞ്ഞുങ്ങളായിരിക്കണമെങ്കിൽ, ദൈവത്തോട് നല്ല സ്നേഹമുള്ള കുഞ്ഞുങ്ങളായിരിക്കണമെങ്കിൽ, ദൈവത്തിന് എപ്പോഴും നമ്മളോട് സ്നേഹം തോന്നണമെങ്കിൽ നമ്മളും എന്ത് ചെയ്താൽ മതി? ഈശോ ചെയ്ത ഈ ഒരു കുഞ്ഞു കാര്യം ചെയ്താൽ മതി. എന്ത്? ദൈവം നൽകുന്ന എല്ലാ കൽപ്പനകളും നമ്മൾ നല്ല വിശുദ്ധിയോടെ പാലിച്ചാൽ മതി. വിശുദ്ധരായി തീരാൻ ഒരു ടിപ്സ് ഉണ്ട്. മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് വിശുദ്ധരാവാം. സിസ്റ്റർ പറഞ്ഞു തന്നാൽ മക്കളത് ശ്രദ്ധിക്കുമോ? ഒന്നാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം, ദൈവം നമ്മളോട്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നമ്മൾ ദൈവത്തോട് ചോദിക്കണം. എന്താ ചെയ്യേണ്ടത്? ദൈവമേ, നിനക്ക് എന്നെക്കുറിച്ചുള്ള ആഗ്രഹം എന്താ? ഈശോയെ, നിനക്ക് എന്നെക്കുറിച്ചുള്ള ആഗ്രഹം എന്താന്ന് നമ്മൾ ചോദിക്കണം. ഈ ചോദിക്കുന്നതാണ് നമ്മുടെ പ്രാർത്ഥന. രണ്ടാമത്, ഈശോ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? കേൾക്കണം. വെറുതെ കേട്ടാൽ മതിയോ? ശ്രദ്ധയോടെ കേൾക്കണം. ഈ ശ്രദ്ധയോടെ കേൾക്കണം. നമുക്ക് എങ്ങനെ ഈശോ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റുന്നത്? അതിന് നമ്മൾ വചനം വായിക്കണം. വിശുദ്ധ ഗ്രന്ഥം, ബൈബിള്. ഇപ്പം നമുക്ക് അത്യാവശ്യമൊക്കെ വായിക്കാനൊക്കെ ആയില്ലേ? അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബൈബിള് വായിക്കണം. ബൈബിളിലൂടെയാണ് ഈശോ നമ്മളോട് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നത്. ഇനി ഈശോ പറയുന്ന കാര്യം കേട്ടാൽ മാത്രം മതിയോ? പപ്പയും മമ്മിയും പറയുന്നതൊക്കെ കേട്ടു, പക്ഷെ ഞാനതൊന്നും അനുസരിക്കുകയല്ല. അങ്ങനെ ആയാൽ നമ്മൾ വിശുദ്ധരാകുമോ? പപ്പയോട് മമ്മയോട് നമ്മൾ സ്നേഹത്തിൽ വളരുമോ? ഇല്ല. അപ്പോൾ വിശുദ്ധരാകണമെങ്കിൽ ഈശോ പറയുന്ന കാര്യങ്ങൾ ഈശോയുടെ എന്നെ ഇഷ്ടമെന്ന് ചോദിച്ചാൽ മാത്രം പോരാ, ഈശോ പറയുന്നത് കേട്ടാൽ മാത്രം പോരാ, മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈശോ പറയുന്ന പോലെ ജീവിക്കണം. ഈശോ പറയുന്നതെല്ലാം അനുസരിക്കണം. ദൈവം പറയുന്ന കൽപ്പനകളൊക്കെ അനുസരിക്കണം. മാതാപിതാക്കൾ നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കണം. ഗുരുഭൂതിര് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കണം. ഇങ്ങനെ അനുസരണത്തിലൂടെ മാത്രമേ നമുക്ക് ദൈവം പറയുന്നത് പോലെ വിശുദ്ധിയിൽ വളരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ നിമിഷങ്ങളിൽ നമ്മളുടെ പാഠത്തിൻ്റെയൊക്കെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്തിൽ നമുക്കൊരു കുഞ്ഞു ഹോംവർക്ക് ഉണ്ട്. അത് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? ആ, ഹോംവർക്കൊക്കെ ചെയ്യാൻ ഇഷ്ടമല്ലേ? അപ്പോൾ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മുടെ പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് 40-ാമത്തെ പേജിൽ പദസഞ്ചിയിൽ നിന്ന് ഉചിതമായത് എടുത്തെഴുതുക എന്നും പറഞ്ഞൊരു ഭാഗമുണ്ട്. അതായത് നമ്മൾ കൽപ്പനകൾ പാലിച്ചാൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഏതാന്നുള്ളത് നമ്മൾ ആ പാലിച്ചാൽ എന്നുള്ളതിൻ്റെ അടിയിൽ എഴുതണം. കൽപ്പനകൾ ലംഘിച്ചാൽ നമുക്ക് എന്നൊക്കെ സംഭവിക്കും അത് നമ്മൾ അതിൻ്റെ അടിയിൽ എഴുതണം. നിങ്ങളത് ചെയ്യുമോ? നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ അവസാനം 40-ാം പേജിൽ നമുക്കിങ്ങനെ ഒരു ഹോംവർക്ക് കിടപ്പുണ്ട്. നമ്മൾ ദൈവകൽപ്പനകൾ പാലിച്ചാൽ എന്ത് ചെയ്യണം, ദൈവകൽപ്പനകൾ പാലിച്ചില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ സംഭവിക്കും. അപ്പോൾ ഈ ഹോംവർക്കൊക്കെ ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഇപ്പം നമ്മളൊരു പാട്ട് കേൾക്കും. ഈ പാട്ടിനോട് ചേർന്ന് നമ്മൾ ഈ നിമിഷങ്ങളിൽ ദൈവം നൽകിയ കൽപ്പനകളുടെ മഹാത്മ്യമൊക്കെ മനസ്സിലാക്കി നമ്മളൊന്നായിരിക്കും. എല്ലാവരും ശ്രദ്ധയോടെ ഈ പാട്ട് കേൾക്കണം കേട്ടോ. പാതേ നടന്നിടുവാൻ സന്തോഷ ചിത്തരായി ജീവിക്കുവാൻ സ്നേഹസ്വരൂപനാം നല്ല ദൈവം തന്നല്ലോ ഞങ്ങൾക്ക് കൽപ്പനകൾ. ിച്ചാൽ നമ്മളും ശക്തരാകും, സാത്താനെ തോൽപ്പിക്കാൻ പ്രാപ്തരാകും. അപ്പോൾ നമ്മൾ ഈ ഒരു പാഠത്തിലൂടെ കടന്നു പോയപ്പോൾ നമ്മൾ കണ്ട കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടെ ക്രോഡീകരിക്കുകയാണ്. എന്താണ് പാപമെന്നാണ് നമ്മൾ പഠിച്ചത്? ആ, ദൈവകൽപ്പനകളുടെ ലംഘനമാണ് പാപം. എന്താണ് പ്രലോഭനം എന്നാണ് നമ്മൾ പഠിച്ചത്? ദൈവകൽപ്പനകൾ ലംഘിക്കാൻ നമുക്കുണ്ടാകുന്ന പ്രേരണകളാണെന്ത്? പ്രലോഭനങ്ങൾ അല്ലേ. ഇനി ദൈവകൽപ്പനകളെ രണ്ടായിട്ട് സംഗ്രഹിക്കാമെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ഏതൊക്കെയാണവ ദൈവകൽപ്പനകളെ? ഏതൊക്കെ, എങ്ങനെയാണ് നമ്മൾ രണ്ടായിട്ട് സംഗ്രഹിച്ചത്? ആ, നിന്നെ എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം, നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടി, ദൈവത്തെ സ്നേഹിക്കുന്നവരാകാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ പഠിച്ചത്? ആ, ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിച്ചുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കേണ്ടത്. ഇനി നമ്മൾ ഈ നിമിഷങ്ങളിൽ വിശുദ്ധ യോഹന്നാൻ സ്ലീഹ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 7 മുതലുള്ള വചനങ്ങൾ നമ്മളൊന്ന് വായിച്ച് കേൾക്കാൻ പോവുകയാണ്. എല്ലാ മക്കളും വചനം വായിക്കുന്ന നേരത്തെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? ആ,
വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ ഒന്നാം ലേഖനം 4:7 വചനങ്ങൾ നമ്മൾ ഈ നിമിഷങ്ങൾ വായിച്ച് കേൾക്കുകയാണ്. ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. കാരണം ദൈവം സ്നേഹമാണ്. തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സുപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഇപ്രകാരം സ്നേഹിച്ചെങ്കിൽ നാമും പരസ്പരം സ്നേഹിക്കാൻ കടപ്പെട്ടവരാണ്. ദൈവത്തെ ഒരുവനും ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും. അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും. ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിനാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നുവെന്ന് നാം അറിയുന്നു. പിതാവ് തൻ്റെ പുത്രനെ ലോകരക്ഷകനായി അയച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ഞങ്ങളത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. യേശു ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുന്നവനിൽ ദൈവം വസിക്കുന്നു. അവൻ ദൈവത്തിലും വസിക്കുന്നു. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. വിധി ദിവസത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകേണ്ടതിന് സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. എന്തെന്നാൽ ഈ ലോകത്തിൽ നാം അവനെപ്പോലെ ആയിരിക്കുന്നു. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അപ്പോൾ നമ്മൾ ഈ വചനഭാഗം വായിച്ചു കേട്ടു അല്ലേ. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഈ ഒരു വചനഭാഗം നിങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് വായിക്കണം. എന്നിട്ട് നിങ്ങളൊരു കാര്യം കൂടെ ചെയ്യണം. ഇത് എൻ്റെ വചനമാണെന്നുള്ള ബോധ്യത്തിൽ നിങ്ങൾക്കിതിൽ ഇഷ്ടപ്പെട്ട വചനം നിങ്ങളിതിൻ്റെ അവസാന ഭാഗം, നിങ്ങളുടെ പാഠപുസ്തകത്തിൻ്റെ അവസാനത്തിൽ എൻ്റെ വചനം എന്നൊക്കെ പറഞ്ഞ് കണ്ടില്ലേ, അവിടെ നിങ്ങൾ എഴുതി വെക്കണം. ഈ ഒരു വചനഭാഗത്തിൽ നിന്ന് മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വചനം അത് നമ്മൾ സ്വന്തം വചനമായിട്ട് എടുത്ത് എഴുതി സൂക്ഷിച്ച് വെക്കണം. ചെയ്യുമോ അങ്ങനെ? ആ, എൻ്റെ വചനം അത്. എനിക്ക് ഈശോ തന്ന വചനം, ഞാൻ ഈ ഒരു വചനം ഇനി ഓരോ നിമിഷവും പഠിച്ച് പഠിച്ച് ഈ വചനം അനുസരിച്ച് ജീവിച്ച് ഓരോ നിമിഷവും വചനത്തിൽ ആഴപ്പെട്ട് നമ്മൾ ജീവിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു പാഠഭാഗത്തിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ നമുക്ക് കുറേ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലേ. എന്തൊക്കെയാണ് പഠിച്ചത്? ദൈവകൽപ്പനകൾ ലംഘിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാപം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ദൈവകൽപ്പന ലംഘിക്കാൻ, ദൈവത്തിൻ്റെ കൽപ്പനകൾ തെറ്റിക്കാൻ നമുക്കുണ്ടാവുന്ന തോന്നലിനെ നമ്മൾ എന്ത് പറയണം? ആ, അതാണ് പ്രലോഭനം എന്ന് പറയുന്നത്. നമ്മൾ ഈ പ്രലോഭനങ്ങൾ വീണു പോകാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ ഈ പ്രലോഭനങ്ങളെ ഓരോ നിമിഷവും അതിജീവിക്കണം. ഇസ്രായേൽക്കാർ, അവർക്ക് ഉണ്ടായ പ്രലോഭനമാണ് ഒരു ദൈവത്തെ പോലെ ഒരു കാളക്കുട്ടി ഉണ്ടാക്കണം എന്നുള്ളത്. ആ പ്രലോഭനത്തിൽ അവർ വീണുപോയി. അതുപോലെ നമ്മൾ വീഴാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ ഒരിക്കലും പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓരോ നിമിഷവും പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു പാഠമൊക്കെ പഠിച്ചപ്പം നമുക്ക് നമ്മളുടെ മനോഭാവത്തിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. നമ്മുടെ ചിന്താഗതി ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്താണത്? നമ്മളിനി ഒരിക്കലും പാപം ചെയ്യില്ല. പാപം ചെയ്യുമോ? ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ച് നമ്മളിനി പാപത്തിൽ വീണു പോകുമോ? ഇല്ല അല്ലേ. പാപം ചെയ്യാൻ നമുക്ക് ഇഷ്ടമാണോ ഇപ്പോൾ? അല്ല. കാരണം എന്താ? പാപം ചെയ്യുമ്പോൾ ഒരു സുഖം ഉണ്ടെങ്കിലും പിന്നെ നമുക്ക് ആ സുഖം മാറി അത് ഭയങ്കര വിഷമമായി മാറും, ഇസ്രായേൽക്കാർക്ക് പറ്റിയ പോലെ. എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ, നമ്മൾ കഷ്ടപ്പെട്ടാണേലും സങ്കടപ്പെട്ടാണേലും ഇനി സന്തോഷത്തോടെയാണേലും എങ്ങനെയാണെങ്കിലും ദൈവത്തിൻ്റെ കൽപ്പന നമ്മൾ അനുസരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വലിയ സന്തോഷം നമുക്ക് ലഭിക്കും അല്ലേ. സന്തോഷം ലഭിക്കും, നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം കൂടും, ദൈവത്തിന് നമ്മളോട് ഭയങ്കര സ്നേഹമായി മാറും. അപ്പോൾ നമ്മളിനി ദൈവകൽപ്പനകൾ അനുസരിച്ച് സന്തോഷിച്ച് ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ വിശുദ്ധരായ കുഞ്ഞുങ്ങളായിത്തീരണം. ഇനി നമുക്കതുകൊണ്ട് ഒരു കുഞ്ഞു ശീലം, ഒരു കുഞ്ഞു കാര്യം നമ്മൾ തുടർന്നുള്ള കാര്യങ്ങൾ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യും. എന്താണെന്നറിയാവോ? നമുക്ക് പാപം ചെയ്യാനൊക്കെയുള്ള തോന്നലുകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോഴേ നമുക്ക് മനസ്സിലാവില്ലേ, നുണ പറയാൻ തോന്നുമ്പോൾ നുണ പറയാനാ തോന്നുന്നേ നമുക്ക് മനസ്സിലാവില്ലേ. അപ്പോൾ നമ്മൾ നുണ പറയാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ ഇനിയുള്ള കുറച്ച് കാലം നമ്മൾ നമ്മളോട് തന്നെ ബലം പിടിച്ച് പാപം ചെയ്യാനുള്ള പ്രലോഭനങ്ങൾക്ക് എതിരായിട്ട് നമ്മൾ നിൽക്കും. ഈ സമയത്ത് നമുക്കതിനു വേണ്ട ശക്തി വേണ്ടേ?
ആ ശക്തി എവിടുന്നാണ് കിട്ടുന്നത്? ആ പ്രാർത്ഥനയിൽ നിന്നാണ് കിട്ടുന്നത് അല്ലേ. അപ്പം എല്ലാ ദിവസവും നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കും, ഈശോയെ ഇന്നേ ദിവസം ഉണ്ടാകുന്ന പ്രലോഭനങ്ങളെ ജയിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് ശക്തി തരണേ എന്ന് പ്രാർത്ഥിക്കും. എങ്ങനെ പ്രാർത്ഥിക്കുന്നേ? ഈശോയെ ഇന്നേ ദിവസം ഉണ്ടാകുന്ന പ്രലോഭനങ്ങളെ ജയിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് ശക്തി തരണേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കുവോ? അപ്പോൾ എല്ലാ മക്കൾക്കും നല്ല നല്ല ബോധ്യങ്ങളും നല്ല മനോഭാവങ്ങളും നല്ല ശീലങ്ങളും ഒക്കെ ഈശോ തന്നിട്ടുണ്ട്. നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നൊന്ന് പ്രാർത്ഥിച്ചാലോ? എല്ലാ മക്കളും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ആ ഈശോയുടെ കരങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെയൊക്കെ സമർപ്പിച്ച് നമുക്കൊക്കെ വിശുദ്ധരായിത്തീരണം അല്ലേ. ദൈവകൽപ്പനകൾ പാലിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പോലെയുള്ള കുഞ്ഞുങ്ങളായി തീരാൻ വേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങളൊന്ന് കൂട്ടിപ്പിടിക്കാവോ? കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, അങ്ങയുടെ മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങയുടെ കൽപ്പനകളോട് ഓരോ നിമിഷവും വിശ്വസ്തത പാലിക്കുവാനും അങ്ങയുടെ കൽപ്പനകൾ അനുസരിക്കുവാനും വേണ്ട എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ശക്തിയും ഞങ്ങൾക്ക് തരണമേ. പ്രലോഭനങ്ങൾ കടന്നു വരുമ്പോൾ അവയോട് വേണ്ട എന്ന് പറയുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ മക്കളായ ഞങ്ങളെ അങ്ങ് തന്നെ ഓരോ നിമിഷവും കൈപിടിച്ച് നയിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എല്ലാ മക്കൾക്കും നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ 10 കൽപ്പനകളൊക്കെ ഒന്നും കൂടെ ആഴത്തിൽ പഠിച്ച് നന്നായിട്ട് അതിനെക്കുറിച്ചൊക്കെ ഒരു അവബോധത്തിൽ വളർന്ന് നല്ല കുഞ്ഞുങ്ങളായിട്ട് മാറണം കേട്ടോ. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.